ആരെങ്കിലും വേഗം പ്രേയർ സ്റ്റാർട്ട് ചെയ്യൂ. ശ്വേത, മിസ്സേ എന്തോ ചെയ്തേ, ഐ ജസ്റ്റ് വാണ്ട് ടു സേ താങ്ക് യു. താങ്ക് യു ഫോർ ഗുഡ് ഹെൽത്ത്, താങ്ക് യു ഫോർ മൈ ഫാമിലി, താങ്ക് യു ഫോർ ദ ലെസൺ, താങ്ക് യു ഫോർ ദ പീസ് യു ബ്രിങ് ടു മീ എവറി ഡേ. താങ്ക് യു ഗോഡ് ഫോർ എവറിഥിങ്. ഓക്കെ ശില്പ. സോ നമ്മൾ എന്താണ് ഡിസ്കവറീസ് ഒക്കെ സാദി ബാമിനി അതല്ലേ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? മെന്റൽ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? കംപ്ലീറ്റ് ചെയ്തില്ലേ അത്? മെന്റൽ കോൺസെൻട്രേഷൻ ഒരു ആക്ടിവിറ്റിയുടെ ഒക്കെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ആണ് കസാദി ബാമിനിയിലെ മറ്റൊരു കണ്ടുപിടുത്തമാണ് എന്തോ എന്തായിരുന്നു? ലവ് ഓഫ് റിപ്പിറ്റേഷൻസ്. ലവ് ഓഫ് റിപ്പിറ്റേഷൻ കുട്ടികളുടെ മറ്റൊരു എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, സവിശേഷതയാണ്, സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ് ലവ് ഓഫ് റിപ്പിറ്റേഷൻ. കുട്ടികൾ എന്താണ് റിപ്പിറ്റേഷൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഓക്കെ, കസാദി ബാമിനയിൽ വന്ന കുട്ടികളിൽ കണ്ടെത്തിയ ചില കണ്ടുപിടുത്തങ്ങൾ ഡിസ്കവറീസ് ആണ് മരിയ മോണ്ടിസോറി ഇതിൽ ഷെയർ ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആയിരുന്നു എന്താണ്, 3 വയസ്സായ കുട്ടിക്ക് പോലും ഒരു കാര്യത്തിൽ എന്താണ് ഫോക്കസ്ഡ് ആയിട്ട് ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയുമെന്ന് മോണ്ടിസോറി കണ്ടെത്തി. രണ്ടാമത്തേതാണ് ലവ് ഓഫ് റിപ്പിറ്റേഷൻ, എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് എന്താണ് കുട്ടികൾക്ക് താല്പര്യമുണ്ട്. അതിനുവേണ്ടി ഒരു എക്സാമ്പിൾ അവർ പറയുന്നുണ്ട്, അവരുടെ ബുക്കിൽ ഇൻ സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ബുക്കിൽ അവരൊരു എന്താണ് അവർ ചില കാര്യങ്ങളെ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്നത് അവിടെ എത്തിയ കുട്ടികളെ ഹാൻഡ് വാഷ് ചെയ്യുന്നത് പഠിപ്പിക്കുന്ന സമയത്ത്, ഓക്കെ, ഹാൻഡ് വാഷ് എന്താണ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുകയാണ്. ആ ഒരു സംഭവം എന്താണ് കുട്ടികൾക്ക് ആ ഒരു പ്രോസസ്സ്, കയ്യിൽ വന്ന് വെള്ളം വീഴുക, വെള്ളത്തിൽ കളിക്കുക, അല്ലെ, കുട്ടികൾക്ക് വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു പ്രോസസ്സ് കുട്ടികൾ ഇഷ്ടപ്പെടുന്നുണ്ട്. സോ അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണെങ്കിൽ അത് വീണ്ടും വീണ്ടും കുട്ടികൾ എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അവർക്ക് ആ ഒരു പ്രോസസ്സ് എൻജോയ്മെന്റ് നൽകുന്നുണ്ടെങ്കിൽ, സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു പ്രോസസ്സ്, ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് കുട്ടികൾക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടായിരിക്കും. ക്ലിയർ ആണോ? അതാണ് ലവ് ഓഫ് റിപ്പീറ്റേഷൻ. അവിടെ എത്തിയ കുട്ടികളിലും കണ്ടെത്തിയ ഒരു സ്വഭാവ സവിശേഷതയാണ് ലവ് ഓഫ് റിപ്പീറ്റേഷൻ. എങ്ങനെയുള്ളപ്പോഴാണ് വീണ്ടും വീണ്ടും ആക്ടിവിറ്റി? ഇപ്പൊ നമ്മൾ സാധാരണ ഹോംവർക്ക് ഒക്കെ കൊടുത്താല് വീണ്ടും വീണ്ടും ചെയ്യാറുണ്ടോ? കുട്ടികള് ചെയ്യാറുണ്ടോ? സ്കൂളിൽ നിന്ന് ഹോംവർക്ക് വന്നാൽ കൊടുത്താൽ ചെയ്യാറുണ്ടോ? കുട്ടികൾ താല്പര്യത്തോടു കൂടി ചെയ്യാറുണ്ടോ? റിപ്പീറ്റ് ചെയ്യുന്നത് എപ്പോഴാ? എപ്പോഴാ റിപ്പീറ്റ് ചെയ്യുന്നത്? ആ ഒരു പ്രോസസ്സ് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമ്പോഴാണ്, താല്പര്യമുള്ളപ്പോഴാണ് കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ പ്രോസസ്സ്, ആ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ ആ പ്രോസസ്സ് എന്താണ് എൻജോയ് ചെയ്യാൻ പറ്റണം. അപ്പോൾ മാത്രമാണ് കുട്ടികൾ ഓരോ കാര്യവും റിപ്പീറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇത് ലവ് ഓഫ് റിപ്പീറ്റേഷൻ. ഓക്കെ, രണ്ടാമത്തെയാണ് നെക്സ്റ്റ് വൺ ആണ് ലവ് ഓഫ് ഓർഡർ. ഓക്കെ, കുട്ടികൾ എന്താണ് ഓർഡർ ഇഷ്ടപ്പെടുന്നുണ്ട്. ലവ് ഓഫ് ഓർഡർ, ഇത് എന്താണ് അവിടെ എത്തിയ കുട്ടികളുടെ ബൈ ചാൻസ് ആയിട്ട് മോണ്ടിസോറിയുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ബൈ ചാൻസിൽ കണ്ടെത്തിയ ഒരു ഒരു സംഭവമാണ് ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. അതിലവർ പറയുന്നത് മറ്റൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, സാധാരണ എങ്ങനെയാണ് പണ്ടത്തെ മോണ്ടിസോറി ക്ലാസ് റൂമുകളിൽ ടീച്ചർ തന്നെ എന്താണ് കുട്ടികൾക്ക് ഈ മെറ്റീരിയൽ ആക്ടിവിറ്റി തുടങ്ങുന്ന സമയത്ത് മെറ്റീരിയൽ കൊടുക്കുകയും അത് തിരികെ വാങ്ങി വെക്കുകയാണ് ചെയ്തിരുന്നത്. പണ്ടത്തെ ആദ്യത്തെ സ്റ്റേജില്, ഏർലി സ്റ്റേജിലൊക്കെ ഇങ്ങനെയായിരുന്നു മോണ്ടിസോറി ക്ലാസ് റൂമിൽ. ഓക്കെ, ടീച്ചേഴ്സ് തന്നെ എന്താണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് മെറ്റീരിയൽസ് കൊടുക്കുകയും അത് തിരികെ വാങ്ങി വെക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, പക്ഷെ ഒരു ദിവസം എന്താണ് ഇത്തരം ആക്ടിവിറ്റീസ് എന്താണ് ഈ നമ്മൾ അവർ ചെയ്യുന്ന അപ്പാരറ്റസുകൾ മെറ്റീരിയൽ ഉണ്ടല്ലോ, അവർ തിരികെ അത് സ്വയം ആ ഷെൽഫിൽ വെക്കാനായിട്ട് കുട്ടികൾ ശ്രമിക്കുന്നതായിട്ട് മോണ്ടിസോറി കണ്ടെത്തി. ഓക്കെ, അപ്പൊ എന്താണ് ടീച്ചറിനെ അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് മുതിർന്നവരെ കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മോണ്ടിസോറി മനസ്സിലാക്കി. നമ്മൾ എന്താണോ ചെയ്യുന്നത്, മുതിർന്നവരെ എന്താണോ ചെയ്യുന്നത്, അത് കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഓർഡറിൽ തന്നെയാണ് ടീച്ചർ ഏത് രീതിയിലാണ് ഓരോ വസ്തുക്കളും വെക്കുന്നത്, ആ ഒരു ഓർഡറിൽ തന്നെയായിരുന്നു കുട്ടികൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് മോണ്ടിസോറി കണ്ടെത്തി. അപ്പൊ ലവ് ഓഫ് ഓർഡർ ഡിസ്കവറി എന്നാണ് കസാദി ബാമിനിയിലെ മറ്റൊരു ഡിസ്കവറി ആയിരുന്നു ലവ് ഓഫ് ഓർഡർ. ഇപ്പൊ സാധാരണ നമ്മൾ പറഞ്ഞാല് കുട്ടികൾ ടോയ്സ് ഒക്കെ വെച്ച് കളിക്കാൻ ഇഷ്ടപ്പെടുന്നു
ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെ. അപ്പൊ അവര് ഒരു ടോയ്സ് വെക്കുന്നതിന് ഒരു അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും, ഒരു പ്രത്യേക രീതിയിലായിരിക്കും. ചിലപ്പോൾ മുതിർന്നവരെ സംബന്ധിച്ച് അത് കറക്റ്റ് ആയിരിക്കണമെന്നൊന്നുമില്ല, പക്ഷെ കുട്ടികൾക്ക് എന്താണ് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കും അല്ലെ, വ്യക്തമായ ഒരു ഓർഡർ അവർക്ക് ഉണ്ടായിരിക്കും. ആ രീതിയിൽ അവർ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഒരാൾ ചെന്നിട്ട് ഇപ്പൊ അമ്മയോ അച്ഛനോ ആരെങ്കിലും ചെന്നിട്ട് ഇങ്ങനെയല്ല ഈ രീതിയിൽ വെക്കൂ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണോ? അവർ പറയുന്നത് ആ രീതി തന്നെയാണ്, അവർ വെച്ചതാണ് ശരിയെന്ന് പറയും അല്ലേ. അപ്പൊ കുട്ടികൾ എന്താണ്, അവരുടേതായ ഓർഡർ അവർക്കുണ്ട്. അതേപോലെ മുതിർന്നവരെ അവരെന്താണ് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. സോ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ ഒരു ഓർഡർ, അവരെ സംബന്ധിച്ച് അത് കറക്റ്റ് ആയിരിക്കും, ശരിയായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും ഓർഡർ എന്താണ് ഇഷ്ടപ്പെടുന്നവരാണ് കുട്ടികൾ എന്ന് മോണ്ടിസോറി കണ്ടെത്തി. ഓക്കെ, ക്ലിയർ ആണോ ലവ് ഓഫ് ഓർഡർ? നെക്സ്റ്റ് വൺ ആണ് ഫ്രീഡം ഓഫ് ചോയ്സ്. ഓക്കെ, ഫ്രീഡം ഓഫ് ചോയ്സ് മോണ്ടിസോറി എന്താണ് ഷെയർ ചെയ്യുന്ന മറ്റൊരു ഇൻസിഡന്റ് ഉണ്ട്. എന്താണത്? ഫ്രീഡം ഓഫ് ചോയ്സുമായി ബന്ധപ്പെട്ടതാണ്. സാധാരണ ഈ മോണ്ടിസോറി ക്ലാസ് റൂമിൽ അപ്പാരറ്റീസ് കൊടുക്കുന്നു പറഞ്ഞല്ലേ, ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പ്രോപ്പർട്ടീസ് കൊടുത്ത് തിരികെ വാങ്ങി വെച്ചിട്ട് അത് ക്ലോസ് ചെയ്തിട്ടാണ്, അത് ലോക്ക് ചെയ്തിട്ടാണ് ടീച്ചർ സാധാരണ വീടുകളിലേക്ക് പോകാറ്. പക്ഷെ ഒരു ദിവസം എന്താണ് ഇത് ലോക്ക് ചെയ്യാനായിട്ട് മറന്നുപോയി. അപ്പൊ നെക്സ്റ്റ് ഡേ വന്നപ്പോ അവർ കാണുന്നത് എന്താണ്, തനിയെ ഈ ഒരു ഷെൽഫ് തുറന്നുകൊണ്ട് കുട്ടികൾ എന്താണ് അവർക്ക് ഇഷ്ടമുള്ള അപ്പാരറ്റീസുകൾ ആക്ടിവിറ്റീസുകൾ എന്താണ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്ത് എന്താണ് ചെയ്യുന്നതായിട്ട്, അത് കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് മോണ്ടിസോറിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഓക്കെ, അവർ തനി എന്താണ് അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ആണ്, മെറ്റീരിയൽസ് ആണ് അതിൽ നിന്നും സെലക്ട് ചെയ്യുന്നത്. എന്താണ് അത്, അവർ വളരെ ഇഷ്ടത്തോടുകൂടി എൻജോയ് ചെയ്തുകൊണ്ട് ആക്ടിവിറ്റി എന്താണ് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിൽ നിന്നും മോണ്ടിസോറി മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഓക്കെ, ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു, ഒരു ഡിസ്ക് ഖസാദി ബാമിനിയിലെ ഒരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമായിരുന്നു ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് എന്താണ് ഏതൊരു ആക്ടിവിറ്റി തിരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം, ഓക്കെ, നൽകേണ്ടതാണ്. ആ ഒരു ഫ്രീഡം കൊടുത്താൽ എന്താണ് അവരത് സാറ്റിസ്ഫാക്ഷനോട് കൂടി എന്താണ് മാക്സിമം അത് എഫേർട്ട് ഇട്ടുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. ക്ലിയർ ആണോ? സോ ഫ്രീഡം ഓഫ് ചോയ്സ് മറ്റൊരു കണ്ടുപിടുത്തമായിരുന്നു. ദെൻ ലവ് ഓഫ് വർക്ക്, നെക്സ്റ്റ് വൺ ആണ് ലവ് ഓഫ് വർക്ക്. കുട്ടികൾ ജോലി ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. ജോലി എന്നതുകൊണ്ട് മോണ്ടിസോറി ഉദ്ദേശിക്കുന്നത് കളികളാണ്, കുട്ടികൾക്ക് കളികളിൽ ഏർപ്പെടാനായിട്ട് താല്പര്യമുള്ളവരാണ്. അതായത് അവരതിനെ വർക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, വർക്കിൽ ഏർപ്പെടാനായിട്ട് താല്പര്യമുള്ളവരാണ്. അപ്പൊ മോണ്ടിസോറിയുടെ അഭിപ്രായത്തില് കുട്ടികൾ എപ്പോഴും എന്താണ് ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം. ഓക്കെ, അവർക്ക് അതിൽ നിന്നെന്താണ് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താനായിട്ട് കഴിയുമെന്ന് മോണ്ടിസോറി ഡിസ്കവർ കണ്ടെത്തുകയുണ്ടായി. ഓക്കെ, അവർക്ക് എന്താണ് പർപ്പസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ, അതെന്താണ് അത് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളൊരു ഇന്റൻഷനോട് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ, അവർക്ക് അതെന്താണ് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താനായിട്ട് ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താനായിട്ട് കഴിയുമെന്നെന്താണ് മോണ്ടിസോറി കണ്ടെത്തി. അപ്പൊ മോണ്ടിസോറിയെ സംബന്ധിച്ച് ജോലി എന്ന് പറയുന്നത് എന്താണ്, ഇത്തരത്തിലുള്ള പസിൽസുകൾ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ബ്ലോക്സുകൾ, ബിൽഡിംഗ് ബ്ലോക്സുകൾ ചെയ്യുക, അതിനെയാണ് അവർ വർക്ക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ കുട്ടികളുടെ മൈൻഡും ബോഡിയും എങ്ങനെയാണ് എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കണമെന്ന് മോണ്ടിസോറിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എപ്പോഴും എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് സ്വയം എന്താണ് ഒബ്സെർവ് ചെയ്തുകൊണ്ട് അവർ ഓരോ എന്താണ് നാച്ചുറൽ ആയിട്ട് വളരണം. ഓക്കെ, ഓരോ കാര്യങ്ങൾ ഒബ്സെർവ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് അവർ സെൽഫായിട്ട് തന്നെ എന്താണ് വളർന്നു വരേണ്ടതാണെന്ന് മോണ്ടിസോറിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ മൈൻഡും ബോഡിയും എപ്പോഴും എന്താണ് എൻഗേജ്ഡ് ആയിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കളികൾ അല്ലെങ്കിൽ എന്താണ് ആക്ടിവിറ്റീസുകൾ മോണ്ടിസോറി എൻവയോൺമെന്റിലെ ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ നൽകുന്നതിലൂടെ കുട്ടികളുടെ കോൺസെൻട്രേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് കോർഡിനേഷൻ എല്ലാം ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് മോണ്ടിസോറി കണ്ടെത്തി. സോ ഇത്തരത്തില് സ്കില്ല് മാസ്റ്റർ ചെയ്യുന്നതിലൂടെയും ചാലഞ്ചിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ നൽകുന്നതിലൂടെയും കുട്ടികൾക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ടെന്ന് മോണ്ടിസോറി മനസ്സിലാക്കിയ മറ്റൊരു കണ്ടുപിടുത്തമായിരുന്നു. ക്ലിയർ ആണോ? ലവ് ഓഫ് വർക്ക്, കുട്ടികൾക്ക് എന്താണ് പർപ്പസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ മറ്റൊന്നും അവരെന്താണ് ശ്രദ്ധിക്കുകയില്ല. അതിനൊരു എക്സാമ്പിൾ അവർ പറയുന്നുണ്ട്, അവരുടെ ഫ്രണ്ട് അവർക്ക് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സ് ഗിഫ്റ്റ് ചെയ്യാണ്, മോണ്ടിസോറിക്ക് മരിയ മോണ്ടിസോറിക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടോയ് ഗിഫ്റ്റ് ചെയ്യാണ്, അവരത് കൊണ്ടുവന്ന് ക്ലാസ് റൂമിൽ വെച്ചു. പക്ഷെ ഒരു കുട്ടി പോലും എന്താണ് അവരിഷ്ടപ്പെടുന്ന ആക്ടിവിറ്റി ചെയ്യുന്ന ആക്ടിവിറ്റീസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പോലും ആ ടോയ്സിന്റെ അടുത്തേക്ക് വന്നില്ല എന്ന് മോണ്ടിസോറി മനസ്സിലാക്കി. അതെന്തുകൊണ്ടാണ്?
അവർക്ക് അവർക്കൊരു എയിം ഉണ്ട്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി. കുട്ടികളെ സംബന്ധിച്ച് അത് വലിയൊരു ടാസ്ക് തന്നെയാണ് അല്ലെ, ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക, അതിൽ നിന്നും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ ഇത്തരം ടോയ്സ് വെച്ച് കളിക്കുന്നതിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കുട്ടികൾക്ക് ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള പർപ്പസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെന്ന് മോണ്ടിസോറി മനസ്സിലാക്കി. ക്ലിയർ ആണോ ലവ് ഓഫ് വർക്ക്? ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, മോണ്ടിസോറിയുടെ മറ്റൊരു ഡിസ്കവറി ആയിരുന്നു നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. ഞാൻ ഒത്തിരി തവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. എന്താണ്, കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി പണിഷ്മെന്റോ റിവാർഡോ നൽകേണ്ടതില്ല. ഓക്കെ, പണിഷ്മെന്റോ റിവാർഡോ നൽകേണ്ടതില്ല, കുട്ടികൾ അതെന്താണ് തനിയെ ചെയ്യുന്നതായിരിക്കും. എങ്ങനെയുള്ള ആക്ടിവിറ്റി ആണെങ്കിൽ, എങ്ങനെയുള്ള ആക്ടിവിറ്റി ആണെങ്കിൽ, ഇപ്പൊ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ സ്കൂളിൽ നിന്ന് വന്ന് ഹോംവർക്ക് നമ്മൾ ചെയ്യാൻ കൊടുക്കുകയാണ്. ഓക്കെ, അത് നമ്മളിപ്പോ പണിഷ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്താല് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരാം, ഒരു ടോയ്സ് അല്ലെങ്കിൽ എന്താണ് സ്വീറ്റ്സ് തരാം എന്നുള്ള ഓഫറിൽ എന്താണ് കുട്ടി അത് ചെയ്യും, മിക്ക കുട്ടികളും ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നാണ് മോണ്ടിസോറി പറയുന്നത്. എന്തുകൊണ്ടാണ് നമുക്കൊരു ഹോംവർക്ക് ചെയ്യിക്കാനായിട്ട് ഇത്തരം പണിഷ്മെന്റ് അല്ലെങ്കിൽ റിവാർഡ് കൊടുക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാ, എന്തുകൊണ്ടായിരിക്കാം? അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട്. ആ, വെരി ഗുഡ്. എന്താണ്, കുട്ടികൾക്ക് താല്പര്യമില്ലാത്ത കാര്യമായതുകൊണ്ടാണ് നമുക്ക് അവരെ നിർബന്ധിക്കേണ്ടി വരുന്നത് അല്ലേ. കുട്ടികൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള താല്പര്യമുള്ള കാര്യമാണെങ്കിൽ, ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യമാണെങ്കിൽ എന്താണ് അവർ തനിയെ ആ കാര്യം ചെയ്യുന്നതായിരിക്കും, ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആണോ? സോ ഒരു കാര്യത്തിനും എന്താണ് റിവാർഡോ പണിഷ്മെന്റോ കൊടുക്കേണ്ടതില്ല, അത് കുട്ടികളിൽ എന്താണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ എന്താണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ റിവാർഡോ അല്ലെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ പണിഷ് ചെയ്തുകൊണ്ടിരിക്കണം, അത്തരത്തിലായിപ്പോവും കുട്ടികളുടെ ഒരു സ്വഭാവം. അപ്പൊ നമ്മൾ എന്താണ് ഇത്തരത്തിൽ റിവാർഡോ പണിഷ്മെന്റോ കൊടുക്കേണ്ടതില്ല. നമുക്കൊരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ആ കുട്ടികൾ ആ കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ പറയൂ, ശരിയാണോ? Then next one എന്താണ് lovers of silence. ഇത് ക്ലിയർ ആണോ? ഇത് റിവാർഡ് ആൻഡ് പണിഷ്മെന്റിന്റെ കാര്യം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ലവേഴ്സ് ഓഫ് സൈലൻസ്. കുട്ടികള് സൈലൻസ് ഇഷ്ടപ്പെടുന്നവരാണെന്ന് മോണ്ടിസോറി പറയുന്നു. ഓക്കെ, ലവേഴ്സ് ഓഫ് സൈലൻസ്, നിശബ്ദത എന്നാണ് ഇഷ്ടപ്പെടുന്നവരാണെന്ന് മോണ്ടിസോറി കണ്ടെത്തി. അതിനും ഒരു എക്സ്പീരിയൻ, ഒരു എന്താണ് ഇൻസിഡന്റ് അവർ പറയുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഈ ക്ലാസ് റൂമിലേക്ക് മോണ്ടിസോറി ഒരു ചെറിയ ബേബിയെ, ഒരു ഓൾമോസ്റ്റ് 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടുവരികയാണ്. ആ കുഞ്ഞെന്നാണ് വളരെ കാമാൻ ക്വയറ്റ് ആയിരുന്നു. അപ്പൊ കുട്ടികൾ ആ സമയത്ത് എന്താണ് വളരെ ഇങ്ങനെ നോട്ടിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടി ആ കുഞ്ഞ് എങ്ങനെയാണ് കാമാൻ ക്വയറ്റ് ആയിട്ടിരിക്കുകയാണ്, അപ്പൊ കുട്ടികളെയും ആ സൈലന്റിലേക്ക് എന്താണ് കാമാക്കണം, കുട്ടികളെയും കാമാക്കണം. അതിനുവേണ്ടി മോണ്ടിസോറി ഇങ്ങനെ തമാശ രൂപേണ പറയാണ്, ഈ കുഞ്ഞിന്റെ ബ്രീത്തിങ് എന്ത് സോഫ്റ്റ് ആണെന്നോ എന്ന് പറയണം, അങ്ങനെ പറയാണ്, തമാശ രൂപേണ പറയാണ്, നിങ്ങൾക്ക് ഇതുപോലെ എന്താണ് കാമായിട്ടിരിക്കാൻ പറ്റോ, അങ്ങനെ ചോദിക്കണം. പെട്ടെന്ന് ഈ കുട്ടികൾ എന്താണ് കാമായിട്ടിരിക്കുകയാണ്, കാരണം അവരുടെ ബ്രീത്തിങ് എന്താണ് സോഫ്റ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അത് ലിസൺ ചെയ്യാൻ വേണ്ടി കുട്ടികൾ പെട്ടെന്ന് കാമായിട്ടിരുന്നു. ഇതിലൂടെ മോണ്ടിസോറി മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കുട്ടികൾ സൈലൻസ് ഇഷ്ടപ്പെടുന്നവരാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഒരു സൈലന്റ് നിശബ്ദത എന്ന് പറഞ്ഞാൽ, കാമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് സെൽഫ് കൺട്രോൾ വേണം, വേണ്ടേ? നമുക്ക് ഇന്നർ കാമായിട്ടിരിക്കണം, നമ്മൾ മിണ്ടാതിരുന്നാൽ മാത്രം പോരാ, നമ്മുടെ എന്താണ് ശാന്തമായിട്ടിരിക്കണം, ഇന്നർ കാമായിട്ടിരിക്കണം, വേണ്ടേ? അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് സൈലൻസ് എന്ന് പറയുന്നത്, ശരിയല്ലേ? സെൽഫ് കൺട്രോളിന്റെയും ഇന്നർ കാമിന്റെയും ഒരു റിഫ്ലക്ഷൻ ആണ് സൈലൻസ് എന്ന് പറയുന്നത്. ഒരു കുട്ടി ഒരു മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു സിറ്റുവേഷനിൽ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ, അതിനെന്താണ് അർത്ഥം? അവനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട് അല്ലേ, അവനെ സെൽഫ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്, അവന് കാമായിട്ടിരിക്കാനായിട്ടുള്ള കഴിവുണ്ട്, അതവൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അതവന് അതാണ് പ്രാക്ടീസ് ചെയ്ത് അവൻ ആ കഴിവ് നേടിയെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്തരം സിറ്റുവേഷൻസ് എന്താണ് കുട്ടികളെ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് മോണ്ടിസോറി കണ്ടെത്തി. അപ്പോ മറ്റൊരു ഇത് പറയുന്നത്, അവരെന്താണ് സൈലൻസ് ഗെയിമുകള് മോണ്ടിസോറി ക്ലാസ് റൂമിൽ നൽകാറുണ്ട്. അതായത് കുട്ടികളോട് ചെറിയ ഒരു കുറച്ച് സമയത്തേക്ക് നിശബ്ദമായിട്ടിരിക്കാൻ പറയും, അതിനുശേഷം ചുറ്റുപാടുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് എന്ത് സൗണ്ട് ആണ് കേട്ടത്, ഓക്കെ, അത് ഐഡന്റിഫൈ ചെയ്യുക. അത്തരത്തിലുള്ള സൈലന്റ് ഗെയിമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആക്ടിവിറ്റീസുകൾ എന്താണ് നൽകാറുണ്ട്, മോണ്ടിസോറി ക്ലാസ് റൂമിൽ നൽകാറുണ്ട്. ഇത് കുട്ടികളുടെ കോൺസെൻട്രേഷനും അതേപോലെ അവരെന്താണ് ഡിസിപ്ലിൻ ും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് മോണ്ടിസോറി കണ്ടെത്തി.
ഓക്കെ, അപ്പൊ ഇത് ഇൻ ഫ്യൂച്ചറിൽ എന്താണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസുകൾ ഫ്യൂച്ചറിൽ അവരുടെ പഠനത്തിലായിക്കോട്ടെ മറ്റ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിക്കോട്ടെ അവരുടെ കോൺസെൻട്രേഷനും എന്താണ് കോൺസെൻട്രേഷൻ ഓക്കെ കൂട്ടാനായിട്ട് കഴിയുമെന്ന് മോണ്ടിസോറി കണ്ടെത്തി. സോ കുട്ടികൾ എന്താണ് സൈലൻസ് ഇഷ്ടപ്പെടുന്നവരാണെന്ന് എന്നുള്ളതാണ് മോണ്ടിസോറിയുടെ മറ്റൊരു കണ്ടെത്തൽ. ക്ലിയർ ആണോ? ലവേഴ്സ് ഓഫ് സൈലൻസ്. അപ്പൊ ഇത്തരത്തിൽ നൽകാൻ കഴിയുന്ന സൈലൻസ് ഗെയിമുകൾ എന്തൊക്കെയായിരിക്കാം എന്തൊക്കെയായിരിക്കാം? കുറച്ച് സമയം എന്താണ് മിണ്ടാതെ ഇരിപ്പിക്കണം കുട്ടികളെ. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെ ഗെയിമുകൾ നൽകാം? നമ്മൾ സൈലൻസ് എന്ന് പറയുമ്പോൾ എന്താണ് അവർക്ക് സ്വന്തം കൺട്രോൾ സെൽഫ് കൺട്രോൾ ചെയ്യാൻ പറ്റണം അല്ലെ, അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റണം, ശാന്തമായിട്ടിരിക്കാൻ പറ്റണം അല്ലെ, അതൊരു വലിയൊരു കഴിവ് തന്നെയാണ്. അപ്പൊ അതിലൂടെ അവരുടെ കോൺസെൻട്രേഷൻ, നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇത് ഒബ്സർവ് ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് എന്താണ് അതിന്റെ കോൺസെൻട്രേഷൻ പവർ എന്താണ് കൂട്ടാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ ഉണ്ടോ? എന്തൊക്കെയാണ്, എന്തൊക്കെയായിരിക്കാം? സൈലൻസ് ഗെയിമുകൾ എന്തൊക്കെ കൊടുക്കാം? ആ സൗണ്ട് പസിൽ. ഓക്കെ സൗണ്ട് പസിൽ. ദെൻ ഇറന്നില്ല മാം, പ്രിട്ടൻഡ് ചെയ്യാം. ഇപ്പൊ സം തീഫ് വരാണെങ്കിൽ പ്രിട്ടൻഡ് ചെയ്ത് അങ്ങനെ മിണ്ടാതിരിക്കാനായിട്ട് നമുക്ക് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ ഓക്കെ. ആ ദെൻ സൗണ്ട് ഉണ്ടാക്കിയിട്ട് സൗണ്ട് ചെയ്യാൻ പറയും. എന്തോ ക്ലിയർ ആയില്ല. സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് അത് കൗണ്ട് ചെയ്യാൻ പറയാം കുട്ടികളോട്. ആ കൗണ്ട് ചെയ്യാം. ആ ബെല്ല് അടിച്ചിട്ടോ അങ്ങനെ. ആ ഓക്കെ ഓക്കെ. ആ ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ആ അനിമൽസിന്റെ സൗണ്ട് നമ്മള് പറഞ്ഞിട്ട് അത് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ആ ഓക്കെ. ആ പിന്നെ മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കില്ലേ, അതൊക്കെ എന്താണ് നമുക്ക് ഇന്നർ കാം ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസുകളാണ് മെഡിറ്റേഷൻ പോലുള്ളതൊക്കെ. ചെറിയ കുട്ടികൾക്ക് കുറച്ച് പാടാണ്, എന്നാലും എന്താണ് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഹെൽപ്ഫുൾ ആണ്, അവരുടെ കോൺസെൻട്രേഷൻ പവറൊക്കെ കൂട്ടാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് കസാദി ബാമിനിയിലെ കണ്ടുപിടുത്തങ്ങൾ, ഡിസ്കവറീസ്. ഓക്കെ എന്തൊക്കെയായിരുന്നു? ഞാൻ കുറച്ച് കാര്യം കൂടി വരുന്നുണ്ട് കേട്ടോ, റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും നേരം എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തത്, എന്തൊക്കെയായിരുന്നു? മെന്റൽ കോൺസെൻട്രേഷൻ എന്താണ് കൂട്ടാനായിട്ട് കഴിയുന്നതാണ്, ഈവൻ ചെറിയ കുട്ടിയിലാണെങ്കിലും എന്താണ് അവർക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് കഴിയുമെന്ന് മോണ്ടിസോറി കണ്ടെത്തി. അതേപോലെ തന്നെ ലവ് ഓഫ് റിപ്പീറ്റേഷൻസ്, കുട്ടികൾ എന്താണ് ഒരു ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. പിന്നെ എന്തായിരുന്നു, ലവ് ഓഫ് ഓർഡർ. ഓക്കെ ദെൻ ഫ്രീഡം ഓഫ് ചോയ്സ്, ലവ് ഓഫ് വർക്ക്, നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പനിഷ്മെന്റ്, ലവേഴ്സ് ഓഫ് സൈലൻസ്. ഇനി റൈറ്റിംഗ് ആൻഡ് റീഡിങ്ങിനെ പറ്റി പറയാണ്. ഓക്കെ ഈ കസാദി ബാമ്പിനിയില് നമ്മുടെ മരിയ മോണ്ടിസോറി എന്താണ് റീഡിംഗ് ചെറിയ കുട്ടികളെ എഴുതിപ്പിക്കാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നില്ല. ഓക്കെ അവർക്ക് എന്താണ് ചെറിയ പ്രായത്തിലെ എഴുതുക എന്നുള്ള ഒരു കാര്യം എന്താണ് മോണ്ടിസോറി ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ എന്താണ് ഈ ചെറിയ കുട്ടികളായിക്കോട്ടെ അവരുടെ പാരന്റ്സ് ആയിക്കോട്ടെ ഇവരെ മോണ്ടിസോറിയെ മരിയയെ കമ്പല് ചെയ്യാനായിട്ട് തുടങ്ങി, എഴുതിപ്പിക്കണമെന്ന് എന്താണ് നിർബന്ധിക്കാനായിട്ട് തുടങ്ങി. ഫൈനലി അവരത് എഗ്രി ചെയ്തു. അപ്പൊ അതിനുവേണ്ടി മരിയ മോണ്ടിസോറിയും അവരുടെ അസിസ്റ്റന്റും കൂടി എന്താണ് ചില അപ്പാരറ്റസുകൾ നിർമ്മിക്കുകയാണ്, അതായത് കാർഡ്ബോർഡ് അല്ലെങ്കിൽ എന്താണ് സാൻഡ് പേപ്പർ, അതെല്ലാം എന്താണ് കട്ട് ചെയ്ത് ലെറ്റേഴ്സ് അല്ലെങ്കിൽ എന്താണ് നമ്പേഴ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഓക്കെ സാൻഡ് പേപ്പറിൽ നിന്നും കാർഡ്ബോർഡ് ഒക്കെ കട്ട് ചെയ്ത് നമ്പേഴ്സ് ഉണ്ടാക്കാനായിട്ട് അവര് നമ്പേഴ്സ് ഉണ്ടാക്കിയാണ്. സോ കുട്ടികൾക്ക് എന്താണ് അതിലൂടെ ട്രേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അതിനുശേഷം കുട്ടികളോട് ട്രേസ് ചെയ്യാനായിട്ട് പറയണം, അതിലൂടെ ടച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് ട്രേസ് ചെയ്യാനായിട്ട് പറയണം, സാൻഡ് പേപ്പർ ആയിക്കോട്ടെ കാർഡ്ബോർഡ് ആയിക്കോട്ടെ. അങ്ങനെ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ നൽകി, സാൻഡ് പേപ്പർ കൊണ്ട് കാർഡ്ബോർഡ് കൊണ്ടെല്ലാം എന്താണ് ട്രേസ് ചെയ്യാനും അതിലൂടെ ടച്ച് ചെയ്യാനൊക്കെ പറയണം. അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം മരിയ മോണ്ടിസോറി ക്ലാസ്സിലേക്ക് വന്നിട്ട് ഒരു ബ്ലാക്ക് ബോർഡില് ഒരു പിക്ചർ വരയ്ക്കുകയാണ്. അതിനുശേഷം കുട്ടികളോട് പറയാണ് ഈ ഇതേ രീതിയിൽ എന്താണ് ഈ ചോക്ക് പിടിച്ചുകൊണ്ട് ഒരു പിക്ചർ വരയ്ക്കാനായിട്ട് പറയണം. ഈ പിക്ചർ നോക്കിയിട്ട് താഴെ എന്താണ് അവരോട് കുട്ടികളോട് പിക്ചർ വരയ്ക്കാനായിട്ട് പറയണം. അപ്പൊ ഫസ്റ്റ് ടൈം ആണ് അവരൊരു പെൻസിൽ അല്ലെങ്കിൽ ആ ചോക്ക് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ അപ്പൊ അത് ഹോൾഡ് ചെയ്തുകൊണ്ട് എന്താണ് കുട്ടികൾക്ക് ആ ബ്ലാക്ക് ബോർഡിൽ പിക്ചർ വരയ്ക്കാനായിട്ട് കഴിഞ്ഞു.
ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ അത്രയും നാളെന്താണ് ജസ്റ്റ് ട്രേസിങ് ആ ഒരു ആക്ടിവിറ്റി മാത്രമാണ് എന്താണ് കൊടുത്തിരുന്നത്. പക്ഷെ പെട്ടെന്നൊരു ദിവസം എന്താണ് കുട്ടികൾക്ക് ആ ചോക്ക് എടുത്ത് പടം വരയ്ക്കാനുള്ള ആ ഒരു എന്താണ് ആ ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ എത്തി. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകളിലൂടെയാണ് ഈ ക്ലാസ് റൂമില് മോണ്ടിസോറി ക്ലാസ് റൂമിൽ എന്താണ് കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്, എടുത്ത് പഠിപ്പിച്ചിരുന്നത് ആ രീതിയിലാണ്. ക്ലിയർ ആണോ? അപ്പൊ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ എന്താണ് കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക. എന്തൊക്കെ നൽകാം, എന്തൊക്കെ ആക്ടിവിറ്റീസ് നൽകാം? ഫ്രീ റൈറ്റിംഗ് സ്കിൽ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരിക്കാം? ഒരു കാർഡ് ബോർഡില് സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, അതൊക്കെ ആ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തെടുക്കുക. അപ്പൊ അവിടെ സ്പേസ് വരും, എന്നിട്ട് ഇവരോട് ആ സ്പേസിന്റെ ഇടയിൽ കൂടെ ഓരോ ലൈൻസ് ആണെങ്കിലും സർക്കിൾ ആണെങ്കിലും ഇന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് വരയ്ക്കാൻ പറയുക. അപ്പൊ അവര് കറക്റ്റ് ആയിട്ട് ആ ഹോൾ വന്നേക്കുന്ന പോർഷനിൽ കൂടെ വരയ്ക്കും. ക്ലേ കൊടുക്കാം, ക്ലേ കൊടുത്തിട്ട് അതുകൊണ്ട് ഏതെങ്കിലും ഷേപ്സ് ഉണ്ടാക്കാനായിട്ട് പറയാം. അപ്പൊ ഒരു പ്രസിംഗും ഇതൊക്കെ ചെയ്യുമ്പോൾ ഫിംഗേഴ്സിന് അത് ശരിക്കും ഒരു എക്സസൈസ് ആണ്. ാണ് അതെ അതെ, ആ ചെറിയ ആ മസിൽസിന് എന്താണ് സ്ട്രോങ് ആകാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ നൽകാം. ക്ലേ, ഓക്കെ, ദെൻ പിന്നെന്താ, വേറെ എന്തെങ്കിലും ഉണ്ടോ? മിസ്സേ, കുറെ ബോളുകള് ഒരു ബോക്സിൽ ഇട്ടിട്ട് കളർ കളർ ബോളുകൾ ഇട്ടിട്ട് അതില് ഒരു കളറ് നമ്മൾ പറഞ്ഞിട്ട് ആ കളർ ബോള് പിക്ക് ചെയ്യാൻ പറയാം. പിക്ക് ചെയ്യാനായിട്ട് പറയാം, ഓക്കെ, ദെൻ മാം പെൻസിലില്ലേ, രണ്ട് കയ്യിലും പെൻസില് വെച്ച് ടേബിളിമ വെച്ചിട്ട് കൈ അതിന്റെ മീതെ വെച്ചിട്ട് ഒരു കൈ താഴോട്ട് ഒരു കൈ മുകളിലോട്ട് അങ്ങനെ മാറി 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 നമ്മൾ അതും മൈൻഡിനും കൂടി ഒരു എക്സസൈസ് ആണ്. അത് പ്ലസ് കൈയുടെ മസിൽസിനും അതൊരു എക്സസൈസ് ആണ്, സ്ട്രോങ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്തായിരുന്നു പറഞ്ഞത്? ലീഫ്, ആ ലീഫ് പ്ലക്കിംഗ്, ഓക്കെ. ആ ദെൻ വേറെന്താണ്? ആൽഫബറ്റ് കാർഡ്സ് കൊടുത്തിട്ട് അതിനകത്ത് നമുക്ക് വേർഡ്സ് ഉണ്ടാക്കാൻ പഠിപ്പിക്കും. എന്തോ ക്ലിയർ ആയില്ല എനിക്ക്, എന്താണ് ആൽഫബറ്റ്? നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള കാർഡ്സ് ഇല്ലേ, ആ കാർഡ്സ് കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ട് നമുക്ക് ഓരോ വേർഡ്സ് അവരെ കൊണ്ട് നമുക്ക് ഇപ്പൊ ക്യാറ്റ് എന്നാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവരെ കൊണ്ട് പിക്ക് ചെയ്യിപ്പിക്കാം. അങ്ങനെ കാർഡ് പിക്ക് ചെയ്യാനായിട്ട്, ഓക്കെ. പേപ്പർ ടയറിങ് പേപ്പർ ഇങ്ങനെ ടയർ ചെയ്ത് ചെറിയ ചെറിയ പീസുകളായിട്ട് കീറാനായിട്ട്, അപ്പൊ അത് കീറുമ്പോ നമ്മുടെ രണ്ട് നാല് വിരലുകളില്ല, അത് നമ്മളിങ്ങനെ ശരിക്കും പ്ലക്ക് ചെയ്യാനായിട്ട് അവര് പഠിക്കുന്നതാണ്. ഓക്കെ ഓക്കെ. അതേപോലെ ബോട്ടിൽസിന്റെ ക്യാപ്പ് ഒക്കെ എന്താണ് ഊരാനായിട്ട് പഠിപ്പിക്കാം, അത് പിന്നെ പുട്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കാം, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ പഠിപ്പിക്കാം. ഓക്കെ, ദെൻ കളർ സാൻഡ് ഉപയോഗിച്ചിട്ട് ഈ സാൻഡില് ഞണ്ട് പോലുള്ള പ്ലാസ്റ്റിക്കിലുള്ള, അപ്പൊ അതില് സാൻഡ് നിറച്ചിട്ട് അതിന്റെ ഷേപ്പില് ആ സാൻഡ് നിറച്ച് അത് ഇങ്ങനെ മണ്ണില് കുത്തുമ്പോ അതിന്റെ കറക്റ്റ് ആ ഞണ്ട് കണക്ക് ഷേപ്പുകൾ ഇരിക്കും. അതുപോലെ പല ഷേപ്പുകളൊക്കെ കൊടുത്തിട്ട് ആ സാൻഡ് നിറച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി കൊടുക്കാം. നമ്മൾ ഈ ഡോട്ടഡ് ലൈൻസ് ഇട്ടിട്ട് നമ്മൾ ഒരു അനിമലിനെ വരച്ചിട്ട് അത് 1, 2, 3 നമ്പർ കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഓരോ ഡോട്ട് ഫിൽ ചെയ്ത് വരിക. നമ്മള് ക്ലിയർ ആയി, ഓക്കെ ഓക്കെ. അതിന് ആ ഒരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ കുട്ടികൾ എന്താണ് പെൻസിൽ ഹോൾഡ് ചെയ്യാനായിട്ട് പഠിക്കണം, വേണ്ടേ? ഓക്കെ, ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? മാം ഞാനിവിടെ ചെയ്യിക്കാറുള്ളത് നമ്മുടെ ഈ ദോശമാവ് ഇല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തിക്ക് എന്തെങ്കിലും ഇങ്ങനെ കലക്കുമ്പോൾ അത് അവരെ കൊണ്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഡൗ, നമ്മുടെ സെയിം ക്ലേ എഫക്ട് തന്നെയാണ് അതിനും. അപ്പൊ അതിങ്ങനെ കൈ കൊണ്ട് ചെയ്യുമ്പോൾ അതൊരു എക്സസൈസ് ആയിട്ട് വരാം. ചപ്പാത്തിയുടെ മാവ് അല്ലേ, ഓക്കെ ഓക്കെ. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒരു കോയിൻ എടുത്തിട്ട് തമ്പിന്റെയും ഇൻഡെക്സിന്റെയും ഉള്ളിൽ പിടിക്കുക, എന്നിട്ട് അത് ഉള്ളിലേക്കും പുറത്തേക്കും ഇങ്ങനെ വലിക്കുന്ന പിടി. നമ്മൾ കൈ ഇങ്ങനെ ഇത് ചെയ്യില്ലേ, ചുരുക്കവും നിവൃത്തം ചെയ്യുന്നില്ലേ ആ രണ്ട് വിരലുകള്, അത് മാത്രം ചെയ്യുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പെൻസിൽ ഹോൾഡ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും.
വെച്ചിട്ട് അല്ലേ, ആ രണ്ട് ഫിംഗേഴ്സിന്റെ ഇടയിൽ കോയിൻ വെച്ചുകൊണ്ട്. ആ ഓക്കെ ഓക്കെ ആ ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ എന്താണ് കുട്ടികൾക്ക് എഴുതാനായിട്ട് എന്താണ് പെൻസിൽ ഹോൾഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ. ഇപ്പോ ഫസ്റ്റ് ടൈം കസാദി ഭാമനിയിൽ എത്തിയ കുട്ടികൾ എന്ന് പറയുന്നത് സ്ട്രീറ്റിൽ നിന്നുള്ള സ്ലം ഏരിയാസിൽ നിന്നുള്ള കുട്ടികളായിരുന്നു അല്ലെ. അവരെ സംബന്ധിച്ച് എന്താണ് അവർക്കൊരു ഡിസിപ്ലിനോ അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങൾ പറയുന്നത് അനുസരണയോ അത്തരം കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ പാരന്റ്സ് രാവിലെ ജോലിക്ക് പോകും, പിന്നെ കുട്ടികൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അപ്പൊ അവരൊരു അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ വളർന്നു വന്ന കുട്ടികളാണ് കസാദി ഭാമനിയിൽ എത്തിയ കുട്ടികൾ. ഓക്കെ, ആദ്യം വന്നിരുന്ന കുട്ടികൾ. അപ്പൊ അവരെ ഇതുമായിട്ടൊന്ന് അഡ്ജസ്റ്റഡ് ചെയ്യിക്കണം അല്ലെ, ഈ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റുമായി അവരെ എന്താണ് അഡ്ജസ്റ്റ് ആക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അവർ ആദ്യം എന്താണ് ഇതുമായിട്ട് എന്താണ് പറയുന്നതൊന്നും അനുസരിക്കില്ലായിരുന്നു, ഡിസിപ്ലിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പോകുന്ന ഓരോ ദിവസം കഴിയുന്നതോറും എന്താണ് അവരിവിടെയുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റോട് കൂടി ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഓരോ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ എന്താണ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു, ഡിസിപ്ലിൻഡ് ആകാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ഒരു എൻവയോൺമെന്റ് എന്താണ് അവരെ ആ രീതിയിൽ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. സോ ഫൈനലി എന്തായി അവരിലേക്ക് ധാരാളം അവർക്ക് ഒറ്റയ്ക്ക് ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ഒറ്റയ്ക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയുന്നതായിട്ട് കണ്ടെത്തി. അതേപോലെ തന്നെ എന്താണ് എല്ലാവരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതേപോലെ എന്താണ് എല്ലാവർക്കും ഇടയിൽ ഒരു പരസ്പര സഹകരണമൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ഈ ഒരു എൻവയോൺമെന്റ് ഇത്തരം കുട്ടികളെ ഹെൽപ്പ് ചെയ്തു എന്ന് മോണ്ടിസോറി പറയുന്നു. ഓക്കെ, അതായത് ഡിസിപ്ലിൻഡ് ആക്കാനായിട്ട് അവിടെ നിന്ന് സ്ലം ഏരിയാസിൽ നിന്ന് വന്ന കുട്ടികളിൽ ഡിസിപ്ലിൻഡ് ആക്കാനായിട്ട് കുട്ടികളെ ഡിസിപ്ലിൻഡ് ആക്കാനായിട്ട് ഈ ഒരു ക്ലാസ് റൂം എന്താണ് സഹായിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഇത്തരം ആക്ടിവിറ്റീസ് ആണെങ്കിലും ഈ ക്ലാസ് റൂം ആണെങ്കിലും അവരെ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിൽ മോണ്ടിസോറിയുടെ ഡിസ്കവറി ആയിട്ട് പറയുന്നത്, കസാദി ഭാമനിയിൽ ഡിസ്കവറി ആയിട്ട് പറയുന്നത്. ഇനി മോണ്ടിസോറി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നോക്കിക്കോളൂ. അതായത് മോണ്ടിസോറി പറയുന്നു, ഒരു ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിക്കുക എന്നല്ല, ഇങ്ങനെ ഇന്ന ചെയ്യണം, ഈ കാര്യം ഇങ്ങനെ ചെയ്യണം, ഈ രീതിയിൽ ചെയ്യണം, ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണം, ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണം, അങ്ങനെ പഠിപ്പിക്കുന്നതല്ല ഒരു ടീച്ചറിന്റെ യഥാർത്ഥ ഡ്യൂട്ടി. എന്താണ് ഒരു ടീച്ചർ എന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് നാച്ചുറലായിട്ട് വളരാൻ എന്താണ് സഹായിക്കുന്ന രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഒരു ടീച്ചറിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള അതിനാ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുകയാണ് ഒരു നല്ല ടീച്ചറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതിനുള്ള ആക്ടിവിറ്റീസുകൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുക, ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഫിസിക്കൽ ഹെൽത്ത് ആയിക്കോട്ടെ, ഫിസിക്കൽ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെന്റൽ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, അതിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള എൻവയോൺമെന്റും അതേപോലെ ആക്ടിവിറ്റീസുകളും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ടീച്ചറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ കസാദി ഭാമനിയിൽ എത്തിയ കുട്ടികളില് അത്തരത്തിലുള്ള ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ് മോണ്ടിസോറി പ്രൊവൈഡ് ചെയ്തിരുന്നത്. വീടുകളിൽ എന്താണോ ലഭിക്കാതിരുന്നത് അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് അവിടെ നിന്നും ഈ ക്ലാസ് റൂമുകളിൽ നിന്നും കുട്ടികൾക്ക് ലഭിച്ചിരുന്നത്. പിന്നെ മോണ്ടിസോറിയുടെ മറ്റൊരു പ്രത്യേകതയാണ് മോണ്ടിസോറി കുട്ടികളെ എന്താണ് റെസ്പെക്ട് ചെയ്തിരുന്നു, അവരുടെ തീരുമാനങ്ങൾ എന്താണ് അവരുടെ ഒപ്പീനിയനെയും റെസ്പെക്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു മരിയ മോണ്ടിസോറി. അവർ കണ്ടെത്തിയ അവർ സ്വന്തമായിട്ടാണ് ഇത്തരം അപ്പാരറ്റസുകൾ പലതരം ആക്ടിവിറ്റീസുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വീണ്ടും എന്താണ് കണ്ടെത്താനും അത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ പുതുതായി കണ്ടെത്താനും ഇപ്പൊ നമ്മൾ കണ്ടെത്തിയതിലാണെങ്കിൽ അതിൽ എക്സ്പെരിമെന്റ് നടത്താനും അത് മോഡിഫൈ ചെയ്യാനുള്ള മനസ്സും മോണ്ടിസോറിക്ക് എന്താണ് ഉണ്ടായിരുന്നു. ക്ലിയർ ആണോ? സോ അപ്പൊ ഫൈനലി എന്താണ് മോണ്ടിസോറി ഈ മെത്തേഡ് 9 എന്നാണ് കസാദി ഭാമന് സ്റ്റാർട്ട് ചെയ്തത്, ഏത് ഇയറിലായിരുന്നു? 1907 അല്ലേ. അപ്പൊ ഈ ഒരു മെത്തേഡ് എന്താണ് ഇത്തരം സ്ലം ഏരിയയിൽ നിന്നുള്ള കുട്ടികൾക്ക് നടത്തിയ കുട്ടികൾക്കിടയിൽ നടത്തിയ ഈ ഒരു മെത്തേഡ് അവർക്ക് വേണ്ടി കണ്ടെത്തിയതായിരുന്നു ഇത്തരം മെത്തേഡെല്ലാം. ഇതെല്ലാം വേൾഡ് വൈഡ് ആയിട്ട് എന്താണ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അവർ ഈ മെത്തേഡ് ഫേമസ് ആകാനായിട്ട് ഈ മോണ്ടിസോറി എഡ്യൂക്കേഷൻ സിസ്റ്റം ഫേമസ് ആകാനായിട്ട് തുടങ്ങി. ഈ 1909 1909 മോണ്ടിസോറി എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ട്രെയിനിങ് കോഴ്സ്, ഇതുമായി ബന്ധപ്പെട്ട മോണ്ടിസോറി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1909 1909. ഓക്കെ, ഇപ്പൊ ധാരാളം ഫിലോസഫേഴ്സ് ആണെങ്കിലും എഡ്യൂക്കേഷനിസ്റ്റ് ആണെങ്കിലും ഈ ഒരു മെത്തേഡിൽ ഇൻട്രസ്റ്റഡ് ആയി. ഓക്കെ, സോ അതിനുശേഷമാണ് മോണ്ടിസോറി എന്താണ് അവരാദ്യം ആരായിരുന്നു ഫിസിഷ്യൻ
ആ ഒരു ഡോക്ടർ ആയിരുന്നു. ഓക്കെ, അതിനുശേഷം ഈ ഒരു ആക്സെപ്റ്റൻസ് ലഭിച്ചതിന് ശേഷം മരിയ മോണ്ടിസോറി അവരുടെ കരിയർ ആയിട്ട് എന്നാണ് ഈ ഫീൽഡ് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഈ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡ് എന്നാണ് അവരുടെ കരിയർ ആയിട്ട് വീണ്ടും തിരഞ്ഞെടുത്തു. ഓക്കെ, 1909 ആദ്യത്തെ ട്രെയിനിങ് കോഴ്സ് സ്റ്റാർട്ട് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിനുശേഷം വേൾഡ് വൈഡ് ആയിട്ട് എന്താണ് ഈ മോണ്ടിസോറി മെത്തേഡിന് ആക്സെപ്റ്റൻസ് ലഭിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് യൂറോപ്പിലും US ധാരാളം എന്താണ് ഈ മെത്തേഡ് പ്രൈവറ്റ് സ്കൂളുകളിലും ഈ മെത്തേഡ് എന്താണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. മോണ്ടിസോറി ടീച്ചിങ് മെത്തേഡ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി ദ ഫസ്റ്റ് ഇന്റർനാഷണൽ ടീച്ചർ ട്രെയിനിങ് ക്ലാസ് അവർ നൽകിയത് 1913 1913 ആദ്യത്തെ ഇന്റർനാഷണൽ ടീച്ചർ ട്രെയിനിങ് ക്ലാസ് നടന്നത് 1913. ഓക്കെ, ഈ 13 തന്നെ എന്താണ് ഈ മെത്തേഡ് അതിന്റെ പീക്കിലെത്തുകയാണ്. ആ ഒരു ഇയറിൽ 1913 ആയപ്പോഴേക്കും ഈ മോണ്ടിസോറി എഡ്യൂക്കേഷൻ സിസ്റ്റം അതിന്റെ പീക്കിലെത്തുകയാണ്. അതിന്റെ ഫലമായിട്ട് US 100 മോണ്ടിസോറി സ്കൂളുകളാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, US ഇതിന്റെ ഫലമായിട്ട് 100 മോണ്ടിസോറി സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തു. ദെൻ അതിനുശേഷം അവർക്ക് എന്താണ് വൈറ്റ് ഹൗസിലേക്ക് ഇൻവിറ്റേഷൻ ലഭിക്കുകയാണ്. ഓക്കെ, വൈറ്റ് ഹൗസിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും അവിടുത്തെ കർണഗി ഹാൾ ഈ 1915 കർണഗി ഹാളില് ഒരു സ്പീച്ച് അവരെന്താണ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, സ്പീച്ച് നടത്തി. പിന്നെന്താണ് ഈ മോണ്ടിസോറി ടീച്ചിങ് മെത്തേഡിന്റെ സ്ക്രോൾ ചെയ്യാൻ പോന്നല്ലേ. ഓക്കെ ഓക്കെ, റിജോ ലാസ്റ്റ് പേജ്, റിജോ സെക്കൻഡ് ലാസ്റ്റ് പേജ് സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ റിജോ? മോണ്ടിസോറീസ് വർക്ക്സ് ആഫ്റ്റർ വേർഡ്സ്, അതിന് മുന്നത്തെ പേജ്. ആ ഓക്കെ, ക്ലിയർ അല്ലേ? കാണുന്നുണ്ടോ? സൂം ചെയ്യാൻ പറ്റും? ഓക്കെ, ദെൻ പിന്നീട് എന്താണ് അവര് US വിടുകയും അപ്പോഴേക്കും 1914-1935 ഈ കാലയളവിനുള്ളിൽ യൂറോപ്പ്, സ്പെയിൻ, ഓസ്ട്രേലിയ, ഹോളണ്ട് എന്നിവിടങ്ങളിൽ എന്നീ കൺട്രീസിൽ എന്താണ് ഈ ഒരു മെത്തേഡ് ഭയങ്കര എന്താണ് ഫേമസ് ആകുകയാണ്. അതേപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ ഈ ഒരു മെത്തേഡിൽ ഇൻട്രസ്റ്റഡ് ആകുകയാണ്. അതായത് ഗാന്ധിജിയെ പോലുള്ളവര്, സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലുള്ളവരെല്ലാം എന്താണ് ഈ ഒരു മെത്തേഡിൽ ഇൻട്രസ്റ്റഡ് ആകുന്നു. അതിനുശേഷം എന്താണ് ഹിറ്റ്ലറും മുസോളിനിയും ഈ ഒരു മെത്തേഡിൽ ഇൻട്രസ്റ്റഡ് ആകുന്നുണ്ട്. അതിനുശേഷം 1934 പക്ഷെ എന്താണ് ഈ ഒരു മോണ്ടിസോറി, അതിനിടയിൽ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, എന്താണ് സൗത്ത് ആഫ്രിക്കയിൽ, സൗത്ത് അമേരിക്കയിൽ 1929 എന്താണ് മരിയ മോണ്ടിസോറി മോണ്ടിസ് അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ, ഓക്കെ എന്താണ് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാണ്, അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ AMI എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ഈ 1929 സൗത്ത് അമേരിക്കയിൽ. ഓക്കെ, അതിനുശേഷം ഹിറ്റ്ലറും മുസോളിനിയും ഈ ഒരു മെത്തേഡിൽ ഇൻട്രസ്റ്റഡ് ആകുകയും 1934 ആയപ്പോഴേക്കും മുസോളിനി എന്താണ് മോണ്ടിസോറി സൊസൈറ്റി, ഇറ്റലിയിലെ മോണ്ടിസോറി സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആകുകയാണ്. ഓക്കെ, അപ്പൊ ഇതിനിടയിൽ തന്നെ മുസോളിനിയും അതേപോലെ മരിയ മോണ്ടിസോറിക്കും ഇടയിൽ ചില ക്ലാഷുകൾ വരികയും അതോടൊപ്പം തന്നെ 1936-35 ഈ കാലയളവില് 35 ജർമ്മനിയില് ഈ മോണ്ടിസോറി സിസ്റ്റം ബാൻ ചെയ്തു. ഓക്കെ, 1936 ഇറ്റലിയില് ഈ സ്കൂള് ബാൻ ചെയ്തു. ക്ലിയർ ആകുന്നുണ്ടോ? ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സിമ്പിൾ ആണ്. ഓക്കെ, 1935 ജർമ്മനിയിൽ ഇത് ബാൻ ചെയ്തു, ഈ സിസ്റ്റം ബാൻ ചെയ്തു. അതേപോലെ തന്നെ 1936 ഇറ്റലിയിലും എന്താണ് സ്കൂളുകൾ അടപ്പിച്ചു. അതിനുശേഷം 1939 മരിയ മോണ്ടിസോറി ഇന്ത്യയിലേക്ക് വരുന്നത്. ഓക്കെ, 1939 മരിയ മോണ്ടിസോറി ഇന്ത്യയിലേക്ക് വരുന്നത്. ഇവിടെ വന്നിട്ട് എന്താണ് ട്രെയിനിങ് സെന്റേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ധാരാളം ബുക്കുകൾ എഴുതുന്നുണ്ട്. ദെൻ 1947 ആയപ്പോഴേക്കും നമ്മൾ പറഞ്ഞു 1935-36 ഇറ്റലിയിലും ജർമ്മനിയിലും സ്കൂളുകൾ ബാൻ ചെയ്തതായിട്ട് പറഞ്ഞു അല്ലേ. അതിനുശേഷം 1939 ഇന്ത്യയിലേക്ക് വന്നു. ദെൻ 1947 വീണ്ടും ഇറ്റലിയിലേക്ക് ഇൻവിറ്റേഷൻ ലഭിക്കുകയാണ്. മരിയ മോണ്ടിസോറിയോട് ഇറ്റലിയിലോട് ചെല്ലാൻ പറയുകയാണ്. അങ്ങനെ അവരെന്താണ് ഇറ്റലിയിൽ ചെന്നു.
അങ്ങനെ ഇറ്റലിയിൽ വെച്ച് ഇന്റർനാഷണൽ മോണ്ടിസോറി കോൺഗ്രസിന്റെ 8-ാമത്തെ സമ്മേളനം എന്താണ് ഇറ്റലിയിൽ 1949 നടക്കുകയാണ്. ഓക്കെ, അപ്പോഴേക്കും ഇവരുടെ ഒരു എന്താണ് ഈ ഒരു മെത്തേഡ് വേൾഡ് വൈഡ് ആയിട്ട് ആക്സെപ്റ്റഡ് ആയി. അവർക്ക് ധാരാളം എന്താണ് ഓണേഴ്സ് ലഭിക്കുന്നുണ്ട്. ദെൻ പിന്നീട് നോബൽ പ്രൈസിന് അവർ എന്താണ് നോമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ അവർ മരിക്കുന്ന ഒരു ഡേറ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്, അത് പ്രത്യേകം ഇമ്പോർട്ടൻ്റ് നോട്ട് ചെയ്യണം കേട്ടോ. 1952 അറ്റ് ദ ഏജ് ഓഫ് 82, അതായത് May 6, 1952 82-ാമത്തെ വയസ്സിൽ സെറിബ്രൽ ഹെമറേജ് വന്നാണ് അവർ മരണപ്പെടുന്നത്. ഓക്കെ, സെറിബ്രൽ ഹെമറേജ് വന്നാണ് അവർ മരണപ്പെടുന്നത്. ഇയർ എന്നായിരുന്നു 1952. അതിനുശേഷം മാരിയോ അവരുടെ അതിൻ്റെ മരിയ മോണ്ടിസോറിയുടെ മകനാണ് ഈ ഒരു സ്കൂൾ സിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അവരുടെ ആംസ്റ്റർഡാമിലുള്ള വീട് എന്താണ് അവരുടെ മെമ്മോറിയൽ ആയിട്ട് ഇപ്പോഴും എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? അല്ലെ, ആ ഡേറ്റ്, ഇന്ത്യയിലേക്ക് വന്ന ഡേറ്റ്, അതേപോലെ തന്നെ പിന്നെന്തായിരുന്നു അവർ മരണപ്പെട്ട ഡേറ്റ്, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം കേട്ടോ. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഇതിന്റെ MCQ അയച്ചേക്കാം കേട്ടോ. സോ ഇനി എന്താണ് സ്റ്റോറി ടെല്ലിംഗ്, ആക്ഷൻ സോങ്, റോൾ പ്ലേ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ആരും റെഡി അല്ല? മാം ഞാൻ റെഡി ആണ്. കാർത്തിക, സ്റ്റോറി ടെല്ലിംഗ് ആണോ? കാർത്തിക സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഞാൻ കാണാൻ വെച്ചിട്ടുണ്ടോ? എന്തോ ക്യാമറ കാണാൻ കഴിയുന്നുണ്ടോ? Once a crow looked at a swan and thought how beautiful the swan is. She had all white feathers, whereas the crow was black. The crow expressed his thought to the swan, "Oh swan, you are most beautiful bird." The swan replied, "Thank you, but I think the parrot is the most beautiful bird because it has two colors, but I had only one." Next crow approached to the parrot. Then the crow said, "You are so beautiful, you are the most beautiful bird." But the parrot said, "Thank you, dear, but I think the peacock is the most beautiful because it's multicolored." Then the crow approached to the peacock and he expressed his thought to her, to him. Then the peacock said, "Oh dear, you are so lucky. You are the most luckiest because you are not caged. Because of my beauty, I'm trapped in this cage. So, but you are free." On hearing this, the crow thought that he was so foolish. His thought was so foolish, and he also thanked God for making him the way he was. Moral of the story: never compare yourself with others, and be happy with what you have and what you are. Thank you. ഓക്കെ, കാർത്തിക നന്നായിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ടെൻഷൻ ഉണ്ട്. കാർത്തിക തന്നെ വരച്ചതാണോ ആ ഡ്രോയിങ്, ആ പിക്ചേഴ്സ്? നന്നായിട്ടുണ്ടല്ലോ. ആ, ഞാൻ തന്നെ വരച്ചതാ. ആ, നല്ല രസമുണ്ടാണ്. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ വേറെ ആരാ? ആ മാം, സിജി ആണ്. ആ ഓക്കെ സിജി. മാം, എനിക്ക് വരയ്ക്കാൻ ടൈം കിട്ടിയില്ല, ഞാൻ അതുകൊണ്ട് ഫ്രണ്ട് എടുത്തേക്കുമാണ്. ഓക്കെ മാം. മാം, ആക്ച്വലി ഇത് നമ്മള് കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെയല്ലേ നമ്മളിപ്പോ പറയേണ്ടത്?
അപ്പൊ നമ്മളിടയിൽ മലയാളം പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? ക്വസ്റ്റ്യൻസ് തന്നെ ഇൻകേസ് അവർക്ക് കഥ ക്ലിയർ ആയില്ലെങ്കിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ അങ്ങനെ പറയാൻ പറ്റും. നമുക്ക് പിക്ചർ ഒക്കെ കാണിക്കുമ്പില്ലേ കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും, പിക്ചർ സ്റ്റോറീസ് ഒക്കെ ഇല്ലേ? ഓക്കേ, ഉണ്ട്. ഓക്കേ. ഹായ് ചിൽഡ്രൻ, ടുഡേ വി ആർ ഗോയിങ് ടു ഹിയർ എ ന്യൂ സ്റ്റോറി. കാണുന്നുണ്ടോ മാം? ലയൺ ആൻഡ് ദി ഫൂളിഷ് ലയൺ ആൻഡ് ദി ക്ലെവർ റാബിറ്റ്. The lion was the king of the jungle. He would hunt down all the animals who come in front of him. One day, all the animals gathered together and decided to send one animal to king's den. One by one, they went into the king's den and they ended themselves. Now it's the turn of a poor rabbit. He was walking in the forest and was thinking what to do when his turn comes. The next day morning, when his turn came, he took time walking in the forest, thinking an idea what to do when I reach in front of the lion. He got an idea, but he slowly went into the lion's den. The lion was very angry and was asking the rabbit, "Why are you so late?" The rabbit said, "I came here to tell you a message. We were four of them when we came, but on the way, a second lion caught all the other three rabbits and sent me to give you a message that if you have power enough, come and fight with me and take the other three rabbits." The lion was very angry. He said, "Where is the other lion? I want to see him." The rabbit took the lion to a well, which is very deep and little water. The lion asked, "Where is the lion?" The rabbit said, "You have to come up and see here. He is inside this." So when the lion saw inside the well, he found his own image, but he was not clever enough to identify that it was his own image. He roared and he got angry and he jumped inside to make a fight. At last, he ended his life inside the well and he couldn't come out because it was very deep. At last, the rabbit was very happy. He went to his garden, took a carrot, and he was jumping happily and going back to his home. The moral of the story is, only might is never right. Thank you. Okay, സിജി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് ജസ്റ്റ് മലയാളത്തിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് നിങ്ങളുടെ ആ ഒരു സ്കിൽ എന്താണ് ഇമ്പ്രൂവ് ചെയ്യുക, അതിനുവേണ്ടിയാണ് ഇങ്ങനത്തെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നൽകുന്നത് കേട്ടോ. അതുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ പറയാൻ പറഞ്ഞത്. മാം, സ്റ്റോറീസ് ദില്ലി. പേരെന്താ? അഖില. അഖില, ഗുഡ് ഈവനിങ് എവരി വൺ. ടുഡേ വി വിൽ ലെസൺ എ സ്റ്റോറി, എ തേർസ്റ്റി ക്രോ. നൗ ടെൽ മീ ചിൽഡ്രൻസ്, വാട്സ് ദി കളർ ഓഫ് ദി ക്രോ? യെസ്, വെരി ഗുഡ്, ഇറ്റ്സ് ബ്ലാക്ക്. One hot day, a crow was very thirsty.
He looked in water here and there, but he could not find it. After some time, he saw a pond where there was little water in it. He thought a plan. He put some stones on it. The water rose up. He drank and flew away. The moral is, necessity is the mother of invention. നന്നായിട്ടുണ്ടായിരുന്നു ട്ടോ. ദെൻ വേറെ ആരാ? ഇനി ആരെങ്കിലും ചെയ്യാറുണ്ടോ? നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. എന്തൊക്കെയായിരുന്നു കസാദി ബാമിനിയിലെ ഡിസ്കവറീസ്? എന്തൊക്കെയായിരുന്നു? കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെ, നമ്മൾ ഇപ്പൊ പറഞ്ഞതൊക്കെ. എന്തൊക്കെയായിരുന്നു അത്? കുറെ എന്താണ് അവരുടെ എക്സ്പീരിയൻസ് ഇൻസിഡൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു കസാദി ബാമിനിയിൽ ഓരോ ഡിസ്കവറീസും? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ആ അതിനൊരു ഇൻസിഡന്റ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അവിടെ. എന്തായിരുന്നു അത്? ഒരു കുട്ടിക്ക് ഒരു ആക്ടിവിറ്റി കൊടുത്തപ്പോ ആ കുട്ടി അത് ആദ്യമൊന്നും ചെയ്തപ്പോ ശരിയായില്ല, പതിയെ പതിയെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് ചുറ്റും വേറെ കുറച്ച് കുട്ടികളെ കൊണ്ടുവന്ന് ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ആ കുട്ടിയുടെ ചുറ്റും ഇങ്ങനെ ഇത് എഴുതി നടന്നിട്ടും ആ കുട്ടിക്ക് വലിയ വ്യത്യാസമൊന്നും വന്നില്ല. കോൺസെൻട്രേറ്റ് ചെയ്ത് ആക്ടിവിറ്റി തന്നെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമൊക്കെ തെറ്റിപ്പോയി. ഒരു 10-42 ടൈമൊക്കെ ചെയ്തിട്ടാണ് ലാസ്റ്റ് അത് കുട്ടി കംപ്ലീറ്റ് ആക്കിയത്. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? മോണ്ടിസോറി എന്താ കണ്ടെത്തിയത്? മെന്റൽ കോൺസെൻട്രേഷൻ ഒരു ആക്ടിവിറ്റി അവർക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ, അവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവരതിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കും. ചുറ്റുമുള്ള ഇത് ആ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും കേട്ടോ, 3 വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിൽ പോലും നമ്മുടെ സാധാരണ സൊസൈറ്റി എന്താ പറയുന്നത്, 3 വയസ്സായിട്ടുള്ളൊരു കുട്ടി എന്താണ് ഒരിക്കലും എന്താണ് ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കാനായിട്ട് കഴിയില്ല, അങ്ങനെയാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ് അല്ലേ. പക്ഷെ മരിയ മോണ്ടിസോറി പറയുന്നു, ഈവൻ 3 വയസ്സ് ചെറിയ കുട്ടിയാണെങ്കിൽ പോലും എന്താണ് അവന് താല്പര്യമുള്ള ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ അതിൽ ഫോക്കസ്ഡ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്തായിരുന്നു പറഞ്ഞത്? ലവ് ഓഫ് റിപ്പിറ്റേഷൻ ആണ്. അതിലെന്താ പറയുന്നത്? ലവ് ഓഫ് റിപ്പിറ്റേഷൻ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൽ നിന്നും സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് അവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ആ പ്രോസസ്, ആ ചെയ്യുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, ആ പ്രോസസ് അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അവർ ആക്ടിവിറ്റി വീണ്ടും വീണ്ടും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദ ലവ് ഓഫ് ഓർഡർ. എന്തായിരുന്നു ലവ് ഓഫ് ഓർഡർ? ടീച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്യും അവര്. നമ്മള് ടീച്ചേഴ്സ് എന്ത് കാണിക്കുന്നു അത് ഇമിറ്റേറ്റ്. ഇപ്പൊ നമ്മള് ടോയ്സ് ഒക്കെ എടുത്ത് വെക്കുന്നത് കാണുമ്പോ കുട്ടികളും അത് തന്നെ ഒബ്സർവ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ അവര് അത് തന്നെ എടുത്ത് വെക്കാനായിട്ട് അവര് തന്നെ മുന്നിട്ട് വരും. അവര് ഒബ്സർവേഷനിൽ കൂടെ അവര് എൻവയറോൺമെന്റ് ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതാണ്. കുട്ടികൾക്ക് എന്താണ് ഒരു ഓർഡർ ഉണ്ടായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും, എന്താണ് ഒരു ഓർഡർ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്തായിരുന്നു? അതിലെന്താ പറയുന്നത്? ഫ്രീഡം ഓഫ് ചോയ്സ്. ഏതൊരു ആക്ടിവിറ്റി ചെയ്യാനാണെങ്കിലും അവർക്ക് അതിന്റെ ഒരു ഫ്രീഡം ഉണ്ട്. അത് എന്താണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഫ്രീഡം ഉണ്ട്. അല്ലാതെ നമ്മൾ അവർക്ക് കൊടുക്കുന്നതല്ലാണ്, അവര് തന്നെയാണ് സെലക്ട് ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു ഇത് കുട്ടിക്ക് ഫോഴ്സ് ചെയ്ത് കൊടുക്കാത്തപ്പോ അവർക്ക് അതിന് ഇൻട്രസ്റ്റ് കൂടും. അതെ, ഫ്രീഡം കൊടുത്താൽ എന്താണ്, നമ്മളിപ്പോ എന്തൊരു കാര്യം ചെയ്താലും അത് ഫ്രീഡം കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് എന്താണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. ഓക്കെ, ദ ലവ് ഓഫ് വർക്ക്. കുട്ടിക്ക് പർപ്പസ്ഫുള്ള ആക്ടിവിറ്റികളിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് മോണ്ടിസോറി കണ്ടെത്തി.
അതെ, മൈൻഡിനും ബോഡിക്കും, മൈൻഡും ബോഡി എപ്പോഴും എൻഗേജഡ് ആയിരിക്കുന്നത് അവരുടെ കോർഡിനേഷൻ കൂടുന്നതിനും കോൺസെൻട്രേഷൻ കൂടുന്നതിനും നല്ലതാണ് എന്ന് കണ്ടെത്തി. ആ ഓക്കെ, പർപ്പസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് അവർക്ക് അതിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നതായിരിക്കും. ജസ്റ്റ് ടോയ്സ് ഒക്കെ വെച്ച് വെറുതെ കളിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ഒരു ഇങ്ങനെ ഒരു എയിം ഇന്റൻഷനോടുകൂടി ചെയ്യുന്ന ആക്ടിവിറ്റി ആണെങ്കിൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കുട്ടികൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണെന്ന് മോണ്ടിസോറി കണ്ടെത്തി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്തായിരുന്നു? നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. കുട്ടികൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ റിവാർഡോ പണിഷ്മെന്റോ കൊടുക്കേണ്ടതില്ല. ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവർ അത് തനിയെ കംപ്ലീറ്റ് ചെയ്തോളും. അവർ ഇഷ്ടത്തോടെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അവരോട് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. അത് ഇഷ്ടത്തോടു കൂടെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഓക്കെ, ഇനി ഇങ്ങനെ റിവാർഡ് പണിഷ്മെന്റ് ഒക്കെ കൊടുക്കുന്നത് എങ്ങനെയാണ്? നെഗറ്റീവ് ആയിട്ടാണ്, നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെഗറ്റീവ് ആയിട്ടാണ് അത് കുട്ടികളെ അഫക്ട് ചെയ്യുന്നത്. ദ ലവേഴ്സ് ഓഫ് സൈലൻസ്. കുട്ടികൾ സൈലൻസ് ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ മറിയം മോണ്ടിസോറി ഒരു ദിവസം ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ഇരുത്തി. അപ്പോ കുട്ടിക്ക് തന്നെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ബാക്കിയുള്ളവരും അത് അതുപോലെ മിണ്ടാതിരിക്കാൻ നോക്കി. അതുപോലെ ഓരോ കാര്യങ്ങൾ അവരെങ്ങനെയാണോ സൈലൻസിനോട് താല്പര്യം കുട്ടികൾക്ക് കൂടുതലാണ്, ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ അത് മോണ്ടിസോറി അത് ഡിസ്കവർ ചെയ്തു. സൈലൻസ് സൈലന്റ് ആയിട്ട് നിശബ്ദമായിട്ട് ഇരിക്കണമെങ്കിൽ എന്താണ് കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കണം, സെൽഫ് കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കണം വേണ്ടേ? അപ്പൊ ഇന്നർ കാം ആയിട്ടിരിക്കാനും പഠിക്കണം അല്ലെ? അപ്പൊ സെൽഫ് കൺട്രോൾ, ഇന്നർ കാം എന്ന് പറയുന്നതിന്റെ റിഫ്ലക്ഷൻ ആണ് സൈലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കുട്ടി എന്താണ് മിണ്ടാതിരിക്കണമെങ്കിൽ അവന്റെ ഇമോഷൻസും അവന്റെ ആ ഒരു വാശിയൊക്കെ എന്താണ് കൺട്രോൾ ചെയ്യാനായിട്ട് അവൻ പഠിച്ചിരിക്കണം വേണ്ടേ? അപ്പൊ അത്തരത്തില് സൈലൻസ് എന്താണ് സൈലൻസ് ഗെയിമുകൾ നൽകുന്നതിലൂടെയും എന്താണ് കുട്ടികളുടെ കോൺസെൻട്രേഷൻ ആണെങ്കിലും കോർഡിനേഷൻ ആണെങ്കിലും എന്നെല്ലാം എന്താണ് ഇൻക്രീസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണെന്നും മോണ്ടിസോറി കണ്ടെത്തി. ഓക്കെ, ദെൻ റൈറ്റിംഗിനെ കുറിച്ച് എന്തായിരുന്നു? റൈറ്റിംഗ് ആൻഡ് റീഡിംഗിനെ കുറിച്ച് പറഞ്ഞത്. കുട്ടികൾ അധികം എഴുതാൻ മറിയാൻ മോണ്ടിസോറിക്ക് ഇഷ്ടമായിരുന്നില്ല കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുന്നതിലെ. സോ പാരന്റ്സിന്റെയും എല്ലാവരുടെയും നിർബന്ധം കാരണം ചെറിയ ചെറിയ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് കൊടുക്കാൻ തുടങ്ങി. സാൻഡ് പേപ്പർ ലെറ്റേഴ്സും ടച്ച് ചെയ്യിക്കാനും കാർഡ്ബോർഡ് വെച്ച് ടച്ച് ചെയ്യിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് അത് തനിയെ എഴുതാൻ പറ്റി. അപ്പോ നമ്മള് ഈ ഫിംഗേഴ്സ് വെച്ച് ടച്ചിങ് ആക്ടിവിറ്റികളിലൂടെയാണ് എഴുതാൻ മോണ്ടിസറി പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത് കുട്ടികളെ. സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ. സാദിബാമനിൽ എത്തിയ കുട്ടികൾ എങ്ങനെയുള്ളവരായിരുന്നു? ആ ഒരു സിറ്റുവേഷനുമായിട്ട് യോജിക്കുന്നതിന് വേണ്ടി അവർക്ക് ആക്ടിവിറ്റികൾ നൽകുകയും അവരെ ഡിസിപ്ലിനിലോട്ട് കൊണ്ടുവരികയും ചെയ്തു. ഓക്കെ, ആക്ടിവിറ്റീസുകളിലൂടെ എന്താണ് നല്ല നല്ല രീതിയിലുള്ള കഴിവുകൾ ആ കുട്ടികളിൽ വളർത്തിയെടുക്കാനായിട്ട് കഴിഞ്ഞു അല്ലെ? അതുവരെ അവരെ കെയർ ചെയ്യാനോ ട്രീറ്റ് ചെയ്യാനോ ആരും ഉണ്ടായിരുന്നില്ല അല്ലെ? നല്ല ശീലങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ അവരെ സംബന്ധിച്ച് പാരന്റ്സ് എന്താണ് പാരന്റ്സിന്റെ എയിം എന്ന് പറയുന്നത് ഡെയിലി ജോലിക്ക് പോകുക എന്നുള്ളതാണ്. സോ അവരെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കാനോ അവരെ ട്രീറ്റ് ചെയ്യാനോ അധികം ആരും ഉണ്ടായിരുന്നില്ല. സോ ഇവിടെ എത്തിച്ചേർന്ന കുട്ടികൾ എന്താണ് ഈ ഒരു എൻവയോൺമെന്റുമായിട്ട് അഡ്ജസ്റ്റഡ് ആകുകയാണ് അല്ലെ? അങ്ങനെ ഡെയിലി ആക്ടിവിറ്റീസുകളിലൂടെ നല്ല ശീലങ്ങൾ ഡിസിപ്ലിൻഡ് ആകാനായിട്ടും അതേപോലെ തന്നെ പരസ്പര സഹകരണത്തോടെ ഓരോ ആക്ടിവിറ്റീസുകൾ ചെയ്യാനായിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ടും ഒരു ആക്ടിവിറ്റി എടുത്താൽ ഏത് രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യണം, എങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കാനൊക്കെ കുട്ടികളിൽ എന്താണ് ആ ഒരു ശീലം വളർത്തിയെടുക്കാനായിട്ട് ഡിസിപ്ലിൻഡ് ആക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? സോ ഇനി ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. Okay, ma'am. Okay, bye. Thank you, ma'am. Thank you, ma'am. Good night. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Good night.